Season 2. ചെറിയൊരു താക്കോല് മതി വലിയൊരു ബംഗ്ലാവ് തുറക്കാനായിട്ട്, അതുപോലെ ചെറിയൊരു തീരുമാനം മതി വലിയ പ്രശ്നങ്ങൾ പോലും തീർക്കാനുമായിട്ട്. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ടെൻഷൻസ് ഒക്കെ തന്നെ മാറ്റിവെച്ച് ലൈറ്റായിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ടുള്ള ഉപാധിയുമായിട്ട് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. പ്രിയങ്കരനായ ഉണ്ണി മേനൻ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ചങ്ങനാശ്ശേരി മലകുന്നം സൗഹൃദ പുരുഷ സംഘത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ദിവസത്തിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ളത്? തണുത്ത വെളുപ്പാങ്കാലം, അതിനുശേഷം പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം, രാത്രി, ഇതിലെ ഏത് സമയത്തോടാണ് നിങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യം? ഏത് സമയത്താണ് സാധകം ചെയ്യുന്നത്? ഉണ്ണിമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധകമൊക്കെ ചെയ്യല്ലോ. ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ്, ഏർലി മോർണിംഗ് എണീക്കാനും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക മൂഡുണ്ടാവും. അത് കഴിഞ്ഞ ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പൊ ഈ എക്സസൈസ് ഉണ്ടല്ലോ ഉണ്ണിമേനോന്, അത് കഴിഞ്ഞിട്ടാണോ ഈ 7 മണിക്ക് മുമ്പ് എല്ലാം കഴിയും, പിന്നെയാണ് പ്രാക്ടീസ് എല്ലാം. ഓക്കെ, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള സമയം ഈ മിക്കവാറും എല്ലാവരും പറയുന്നതാണ് ഈ ഏർലി മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന, അവർ ബുദ്ധി വർക്ക് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല സമയം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മാക്സിമം ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് കാലത്ത്. ഞാൻ സാധാരണ പ്രത്യേക ഷൂട്ടിങ്ങോ അങ്ങനെ ഇങ്ങനൊരു പരിപാടികളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു 11 മണിവരെയൊക്കെ സുഖമായിട്ട് ഉറങ്ങും. ഓക്കെ, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാത്രിയാണ്. രാത്രി 2 മണി 3 മണിവരെയൊക്കെ എല്ലാ ദിവസവും ഒരു 3 മണിക്ക് മുമ്പ് ഒന്നും ഉറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, എനിക്ക് രാത്രി ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 2 മണിക്കാണെങ്കിലും 2:30 ആണെങ്കിലും ഒക്കെ ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. കാരണം ഞാൻ അപ്പോൾ വളരെ സജീവമായിട്ട് 3 മണിവരെ വെളുപ്പാങ്കാലം ഉണ്ടാവും. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ കുഞ്ഞുണ്ടാവും, അവനിപ്പോൾ 4 വയസ്സായി, അവനും ഇരിക്കും എൻ്റെ ഒപ്പം ഇത്രയും നേരം സംസാരിച്ചു. എന്നിട്ട് നമുക്ക് കാലത്തെ സ്കൂളിൽ പോകും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പാടിയിട്ടുള്ള അധികം റെക്കോർഡിങ്സ്, പ്രത്യേകിച്ച് തമിഴിൽ AR റഹ്മാന്റെ ഒക്കെ പാടിയിട്ടുള്ള എല്ലാം രാത്രിയാണ്. റിമി, എനിക്കൊരു രാത്രി 12 മണിയാണ് കൂള് താല്പര്യം. ആ സമയത്ത് ഇങ്ങനെ പനമരത്തിന്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ചുമ്മാ ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി സമയം പറയണല്ലോ എന്ന് ഓർത്തു. കാരണം രാവിലെ എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്റെ തുടങ്ങുന്ന തന്നെ ഒരു 8, 8:30, 9 ഒക്കെയാണ് എന്റെ ദിവസം സുപ്രഭാതം. പിന്നെ ഇങ്ങനെ നല്ല സിനിമ കാണാൻ പോവാ, പിന്നെ വൈകുന്നേരം നല്ല പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവാ. ഇത് വൈകുന്നേരം 7, 7:30 ആണ് എന്റെ ഒരു ഇഷ്ട സമയം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊരു രാവിലെ 10 to 12 ഭയങ്കര ഇഷ്ടമാണ് ജ്യോതിഷയുടെ, ബിക്കോസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. വലിയ ബൊഫേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് അങ്ങനെയുള്ള ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ടൈം, ജിമ്മിൻ്റെ ടൈമും 10 to 11 ആ സമയത്ത് എല്ലാം കഴിഞ്ഞിരിക്കും. സോ അതാണ് എൻ്റെ വൈബ്രൻറ്റ് ടൈം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പ്രിഫർ ചെയ്യുന്നത് ഈ ഏർലി മോർണിംഗ് തന്നെയാണ്. ഏർലി മോർണിംഗിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസത്തിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഉറങ്ങേണ്ട സമയത്ത് കറക്റ്റ് സമയമാണ് ജ്യോതിഷേണ്ടേ. അത് ഉണ്ണിച്ചേട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒത്തിരി ഷോസ് ഒക്കെ പോയപ്പോൾ കറക്റ്റ് പ്രാക്ടീസ് പറഞ്ഞ് ഉണ്ണിച്ചേട്ടൻ 9 മണിക്ക് രാവിലെ ഉണ്ടോ, അപ്പം ഞാൻ 10 മണിയാകുമ്പോൾ എണീറ്റ് സമയം നോക്കും. റിമി,
ചേട്ടാ സമയം ഒരു മണിക്കൂറല്ലേ വ്യത്യാസമുള്ളൂ. ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ വെയിറ്റിംഗ്. ഇത് എന്നെ ജഗദീഷ് ചേട്ടൻ എന്നോട് പറയും. ഇവർ രണ്ടുപേരും ഭയങ്കര ടൈമിന്റെ കാര്യത്തിൽ എങ്ങനെ ഇങ്ങനെ പങ്ക്ച്വൽ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ചേട്ടാ, എനിക്ക് യോഗം ഉണ്ടാവുമോ? ജഗദീഷും മോഹൻലാലും 7 മണിക്ക് സെറ്റിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും സമയം തെറ്റിച്ചിട്ടില്ല. ഇത്ര മണിന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കും. ഞാൻ അത് പഠിച്ചത് ഇലാലി നിന്നും ജഗദീഷിൽ നിന്നും. ഹലോ ഹലോ ഹലോ. ആ ഈ 26-ന് ഓസ്ട്രേലിയ വരേണ്ടതായിരുന്നു. ഇല്ല ഇല്ല, ചോദിച്ചാൽ മതി. ഇല്ല, ഞാൻ എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ലേ ഫ്ലൈറ്റിൽ എപ്പോഴും സഞ്ചരിക്കുന്നത്. അതെ 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 അതെ. ആ ആ നമസ്കാരം സാർ. പിന്നെ എന്തൊക്കെയുണ്ട്? ആ കാണാം. നമസ്കാരം. ആ പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. വെച്ചേരം വെച്ചേരം വെച്ചേരം, സംസാരിക്കുന്ന സമയമില്ല. ഓക്കെ നമസ്കാരം. നമസ്കാരം സാറേ. ഓ ലാൽ സാർ, സാറിൻ്റെ നമസ്കാരം സാർ. സാറിൻ്റെ ഒരു വലിയ ഫാനാണ് എൻ്റെ ഭാര്യ. എപ്പോഴും കിടക്കാൻ നേരത്ത് സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഒരു ചെമ്പനീർ, അത് എന്റെ കടുത്ത ആരാധകർ വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത. തീർച്ചയായിട്ടും. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ നീ, പറയൂ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. നിങ്ങളുടെ ഭാര്യയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ പാട്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ നമുക്ക്, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് ഭരതൻ. ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ഞാനൊരു ഏജൻസി നടത്തുന്നുണ്ട് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ സാറേ, ഞാൻ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും, റിമി നിങ്ങളോടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്? എപ്പോഴും കോമഡിയാണ് ഈ കുട്ടി, അതാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തി ഞാൻ പൊട്ടിപ്പാളി സാർ നിൽക്കുന്ന ആളാണ്, പ്ലീസ് എന്നോട് ബിസിനസ്സിനെ പറ്റി ഓർമ്മിപ്പിക്കില്ലേ? അതെന്താ, നല്ലൊരു കൺസൾട്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. ശരിയായ രീതിയിൽ ചികിത്സ കിട്ടുകയാണെങ്കിൽ താങ്കളുടെ ബിസിനസ് പറക്കും. എന്തെങ്കിലും ഇപ്പൊ സിനിമക്കാർ ഇപ്പോ ധർമ്മജനൊക്കെ മീൻ കച്ചവടം തുടങ്ങി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും അവർ മീൻ കച്ചവടം തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു രീതി വ്യത്യസ്തമായിരിക്കും. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഞങ്ങളുടെ ഏജൻസിയിലുള്ള ഷുക്കൂറെ. സാർ, നമുക്ക് മീൻ കടയ്ക്ക് വേണ്ടത് ആദ്യം ഒരു പേരാണ്. സാർ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേര് ഇതിന് പറഞ്ഞുതരൂ. റിമി അല്ലേ? റിമീൻ കട, റിമീൻ കട, റിമീൻ, റിമീൻ. ഓക്കെ. അപ്പോ റിമീൻ കടയുടെ പരസ്യം ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, നോക്കിക്കോളൂ. മലയാളി ഏറ്റവും അധികം ഭക്ഷിക്കുന്നത് മത്സ്യ വിഭവങ്ങളാണ്. ചൂണ്ടക്കാരും തോണിക്കാരും വീശു വലക്കാരും അതിസാഹസികമായും സമർത്ഥമായും പിടിച്ചെടുക്കുന്ന മീനുകൾ വിഭവ സമൃദ്ധമായി വളകിട്ട കൈകളാൽ തയ്യാർ ചെയ്തുകൊണ്ട് നാവിൽ രസമുകുളങ്ങൾ തീർക്കുന്ന മീൻ വിഭവങ്ങളുടെ രാജകീയ കലവറ അത് അറിമി. ഇത് ഇങ്ങനൊരു അനൗൺസ്മെന്റ് നമ്മുടെ കടയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിക്കുന്നത് കൊയിലാണ്ടിയിൽ വെച്ചാണ്. അപ്പൊ പിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടി. ലാൽ സാർ, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് വില താല്പര്യമുള്ള ആളല്ല ശരിക്കും പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫുട്ബോൾ ടീം സ്പോൺസർ ചെയ്ത് ഇറക്കിക്കൊള്ളാം. അയ്യോ എന്റെ സാറേ, അതല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ, ഇപ്പൊ IPL പോലെ CCL പോലെ ഭയങ്കര, അങ്ങനെ വലിയ തോതിലല്ല, നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാം സാർ. വലുതാക്കാം. ലാലിന്റെ ടീം ഇറങ്ങുകയാണ് രംഗത്ത്, ഒരു കമന്ററി ഒക്കെ ആവാം. ഷുക്കൂറിന്റെ ഭാവനയ്ക്ക് വിട്ടുകൊടുക്കാണ്. കളിക്കാരെല്ലാം അവിടെ നിരന്നു കഴിഞ്ഞു. ചീഫ് ഗസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ടീമിലെ ഞാനും മീരയായിക്കോട്ടെ. ഓക്കെ, ഞങ്ങളുടെ ടീമും അവിടെ.
അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ കളിഭൂമികയിൽ രണ്ട് വമ്പന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സിനിമാ ലോകത്തെ പിടിച്ചു കുലിക്കുന്ന രണ്ട് കൊമ്പൻ സ്രാവുകൾ ഇന്ന് മുഖാമുഖം കള്ളിക്കളത്തിൽ ഏറ്റുമുട്ടും. ആരാരുടെ മേൽ പരാജയത്തിന്റെ കരിമ്പടം പതിപ്പിക്കും, ആരാരുടെ മേൽ വിജയത്തിന്റെ സോപാനം അലങ്കരിക്കും. പറയുവാൻ വാക്കുകളില്ലാത്ത, എഴുതുവാൻ വരികളില്ലാത്ത രണ്ട് ടീമുകളാണ് പ്രേക്ഷകരെ ഇന്ന് കളിഭൂമികയിൽ കണ്ടുമുട്ടുന്നത്. നാട്ടുകുലുക്കി നഗരമിളക്കി നാൽക്കവലകളിൽ നാവാട്ടം നടത്തി നരിയും നരിമാനും നാട്ടിറങ്ങി വന്നാലും നടുക്കില്ലടോ എന്നാക്രോശിക്കാൻ ആർട്ടിസ്റ്റുകളുടെ നായകത്വത്തിൽ ജഗദീഷ് എന്ന പട്ടനായകൻ പട്ടമയിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് സിനിമാ ലോകത്തെ ആ മുന്നണി പോരാടികൾ, മറുഭാഗത്ത് ആരൊക്കെ വന്നാലും വെല്ലുവിളിച്ചാലും സ്വന്തം പാളയത്തിലേക്ക് പട്ടമകിച്ചു വന്നാൽ തലയറുത്ത് തള്ളികയിൽ ആരാധകർക്ക് കാണിക്ക അർപ്പിക്കുമെന്ന് ലാലിന്റെ നായകത്വത്തിലുള്ള മറുട്ടി. ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ എന്തും സംഭവിക്കാവുന്ന പോരാട്ടം. 60 മിനിറ്റ്, 3600 സെക്കൻഡ്, 14 സുവർണ പാദുകങ്ങൾ, 28 കടുകൻ കണ്ണുകളുമായി ഈ കളിക്കളം കൈയെടുക്കുമ്പോൾ വീറിന്റെയും വാശികളെയും ആ കരിങ്കളിയാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഴുവൻ കായിക പ്രേമികളെയും. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഷുക്കൂറിന്റെ സത്യസന്ധമായ ഒരു വിലയിരുത്തലൂടെ കേൾക്കാൻ നോക്ക്. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഞാനിവിടെ 10 മിനിറ്റ് മുമ്പ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയതുണ്ട്. ബൈഹാർട്ട് ആക്കിയിട്ടില്ല, പെട്ടെന്ന് എഴുതിയതായത് കൊണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. രംഗവേദിയിൽ ആടിത്തുമർത്തു മത്സര ഭൂമികയിൽ പടകയോട്ടം നടത്തി കോമഡി സ്റ്റാർസിൽ പടച്ചട്ടുകളിഞ്ഞ് പൊട്ടിച്ചിരികളുടെയും കൂക്കുവിളികളുടെയും കൈയടികളുടെയും കേളിക്കൊട്ടിൽ കോമഡിയുടെ കടിഞ്ഞാൺ പൊട്ടിച്ചെറിയുന്ന ആക്ഷേപഹാസ്യത്തിന്റെ വമ്പത്തരങ്ങളാൽ ലംഘിമറിയുന്ന 6 കോമഡി പടകൾ, പടയും പടയാളികളും പടക്കോപ്പുകളുമായി പട്ട നായകരുമായി കളിയും കാര്യവും ചിരിയും ചിന്തയും ആവേശവും ആഹ്ലാദവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ കുളിർമട തീർക്കുന്ന കോമഡി സ്റ്റാർ സീസൺ 2. പൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്ക് 5-സ്റ്റാർ തട്ടുകടയിലൂടെ തുടങ്ങി ഇപ്പോൾ 1000 എപ്പിസോഡ് എന്ന റെക്കോർഡിലേക്ക് കുതിക്കുന്ന കോമഡി സ്റ്റാർസും അത് മലയാളത്തിന് സമ്മാനിച്ച ബൈജു ജി മേലില ഇതിന്റെ അമരത്ത്. ഒരേ സമയം നായകനും നർത്തകനും വിധികർത്താവുമായി രംഗം കൈയടക്കുന്ന കാക്കത്തൂറി എന്ന ഒറ്റ വാക്ക് മലയാളിയുടെ നാവിൻ തുമ്പിലേക്ക് പകർന്നു നൽകിയ കോമഡി സ്റ്റാർസിന്റെ പ്രിയങ്കരനായ ശ്രീ ജഗദീഷ് എന്തും എവിടെയും വിളിച്ചു പറയും. എന്നാലും ആ ചെറു പുഞ്ചിരിയിൽ എല്ലാം മറന്ന എതിരാളികൾ പോലും ചിരിക്കുമെങ്കിൽ പുഞ്ചിരിയിൽ വഞ്ചനയില്ലാത്ത മലയാളിയുടെ സ്വന്തം റിമി. അഭ്രപാളികളുടെ അരങ്ങത്തും മണ്ണിയറയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നായകനും വില്ലനും ഹാസ്യ നടനും തനിമ ചോരാതെ അഭിനയിച്ചു തെളിയിച്ച ആ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം ലാൽ രംഗവേദി മുഴുവൻ കൈയടക്കി പാഞ്ഞും പറയിപ്പിച്ചും വേദി നിറയുന്ന പ്രിയപ്പെട്ട മീര. കണ്ണിന് കുളിർമയേകുന്ന മലയാളികളുടെ സ്വീകരണ മൊഴികളെ എന്നും ആവേശത്തിമിർപ്പിൽ ആറാടിക്കുന്ന കോമഡി സ്റ്റാർ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മതലങ്ങളിൽ അനുഭൂതിയുടെ കുളിർമട പീതിറങ്ങുന്ന നിരവധി പാട്ടുകൾ കൊണ്ട് മലയാളിയുടെ മനസ്സാന്തരങ്ങളെ കീഴടക്കിയ പ്രിയപ്പെട്ട പാട്ടുകാരൻ അനുവാചക ഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ കുളിർമട തീർക്കുകയാണ് എന്നും പ്രിയപ്പെട്ട ആ ഭാവ ഗായകൻ ഉണ്ണിയേട്ടൻ. ഓക്കെ, ഒരു വലിയ കേടി കൊടുക്കൂ. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം പറയാണ്, ഇന്ന് ഈ വേദിയില് നമ്മളെല്ലാം രസിപ്പിക്കാൻ ബിനു ബി കമൽ കൊണ്ടുവന്നത് ഒരു അതുല്യ പ്രതിഭയാണ്. ഷുക്കൂർ എന്നല്ല ഇദ്ദേഹത്തിൻ്റെ പേര്. വലിയ കയ്യടിയോടെ നമുക്ക് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ ബിഗ് ഹാൻഡ് ഫോർ മുഹമ്മദ് അലി. താങ്ക് യു സർ. ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യമായി സർവശക്തനെ പ്രഭഞ്ജനാഥിനെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നു തന്നെയാണ് ഈ വിജയം, അല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള പ്രയാണം. 92-93 കാലഘട്ടത്തിൽ ഫുട്ബോൾ അനൗൺസ്മെൻ്റ് ചെയ്തു തുടങ്ങി ഇന്നും ഓരോ വർഷവും ഇടതടവില്ലാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇവിടെ എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുമുണ്ട്, അവർ രണ്ടുപേരും. ഓക്കെ, വലിയ കൈയടി കൊടുക്കാം. വേറിട്ട പ്രവർത്തന ശൈലി,
വേറിട്ട പ്രവർത്തന മേഖല, അതുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. ഇവിടെ വന്നതിന് വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ഇവിടെ ഇതാ യഥാർത്ഥ ജീവിത കാഴ്ചകളിൽ ട്രൂ സ്റ്റോറി റൗണ്ടിൽ നഴ്സുമാരുടെ ജീവിത കഥയുമായിട്ട് ടീം ലക്കി സ്റ്റാർസ് ആണ് എത്താൻ പോകുന്നത്. കുറച്ച് സറ്റയറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, അതുകൊണ്ട് തന്നെ മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലോ, നമ്മൾ അച്ഛായി. ഞരമ്പ് കാണാനില്ലല്ലോ. അങ്ങനെ പറയാൻ വഴിയില്ലല്ലേ, നമ്മളെ ഏരിയയിൽ ഏറ്റവും വലിയ ഞരമ്പാണ് ഈ കിടക്കുന്നത്. ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നഴ്സുമാരുടെ ജീവിതത്തിനെ പറ്റിയുള്ള ഒരു ട്രൂ സ്റ്റോറിയുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം ലക്കി സ്റ്റാർസ്. കൈതോലപ്പായ കൊണ്ടുരാ, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. വരൂ നമുക്ക് പോവാം. തമജാക്ഷി നീ ഇപ്പൊ പോ, ഒന്നാലും എനിക്ക് വയ്യ, പിള്ളേരറിഞ്ഞ നാണക്കേടാണ്. പോ കമലാക്ഷി. നാം കമലാക്ഷിയല്ല, കാലനാ. കാലനോ? കാലനെന്തിനാ ഈ വഴിക്ക്? നിന്നെ കൊണ്ടുപോകാൻ വന്നതാ, അതാണ് എന്റെ ദൗത്യം. വരൂ നമുക്ക് പോവാം. എനിക്ക് വയ്യാണ്ടിരിക്കുക കാലം. നിങ്ങൾക്ക് കണ്ണിൽ എന്നെ ഗുരുവാണോ? പിന്നെ വാ, ഞാൻ പിന്നെ വരാൻ. വരാൻ വരൂല, 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 വരൂല. എന്നെ വിടുന്ന കാല, ഞാൻ വരൂല. എന്നെ വിടുന്ന കാല, എന്നെ വിടാൻ. കണ്ണടി പോയി നോക്കിയ അതല്ലേ കാലന എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം നടക്കൂല, കാലം വരാനില്ല, നിങ്ങളെ കൊണ്ടുപോവേയില്ല. എനിക്ക് ഏതാണ്ടൊക്കെ പോലെ മനെ. അയ്യോ അച്ഛാ, അച്ഛനൊന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ. കഴിച്ചാലും ഇല്ല, കഥയിലും ഇല്ല, അറിയലും ഇല്ല, വെറുതെ തപ്പണതാ. അതല്ലടാ, എനിക്ക് ഏതാണ്ടൊക്കെ പരവേശം പോലെ. എന്റെ മോള് എന്ത്? മോള് ചോറെടുക്കാൻ വേണ്ടി വീട്ടിൽ പോയി. ഞാൻ കഞ്ഞിയാ കുടിക്കുകയാണ്, നമുക്കറിയാൻ പാടില്ല. പിന്നെ എന്തിനാ ചോറ്? ചോറ് അച്ഛനല്ല, എനിക്കാണ് ചോറ്. വെറുതെ അല്ല, ഇവിടുത്തെ ആപ്പിളൊക്കെ തിരിഞ്ഞല്ലേ. എനിക്ക് എന്റെ മോളെ കാണാം. മോള് വരും. അച്ഛാ, അച്ഛാ, എടി നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വാ, നമ്മൾ അച്ഛായി. ഒരു കുഴപ്പമില്ല, മീനൊക്കെ പൊറിച്ച് പയ്യെ വന്നാ മതി കേട്ടാ. എനിക്ക് ഏതാണ്ട് പോലെ, എന്നെ നോക്കാൻ പറയടാ. ഞാൻ നോക്കിട്ട് നടക്കില്ല, പിന്നെയാണ് അച്ഛൻ നോക്കിട്ട് നടക്കുന്നത്. ഇന്നലത്തെ സാരി വല്ലേ, പുതിയ സാരിയാ? അയ്യോ, എല്ലാ നഴ്സുമാർക്കും ഇതന്നെയാ യൂണിഫോം. എന്താ വിളിച്ച കാര്യം? എനിക്ക് പരവേശം പറ. അച്ഛന് വലി കൂടി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ ഇങ്ങനെ സിഗരറ്റ് വാങ്ങി കൊടുക്കരുതെന്ന്? അയ്യോ, സിഗരറ്റ് വലിയല്ല, വലിവ് കൂടി. വലിവ് കൂടിയാ? പൾസ് ഇല്ലല്ല. കട്ടിലിന്റെ കാലി കയറി പിടിച്ച പൾസർ എങ്ങനെ കൈ പിടി? അല്ല, ഈ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? അറിയിക്കേണ്ടവരൊക്കെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ചുമ്മാ ആരെ അറിയിച്ചില്ല, വെറുതെ പറഞ്ഞു. അച്ഛനൊരു ട്രിപ്പ് ഉണ്ട്. അച്ഛന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ട്രിപ്പിന് ഒരു എൻജോയ്മെന്റും ഇല്ല. ട്രിപ്പിന് പോണെങ്കിൽ എന്റെ കൂടെ വരണം. ഊട്ടിയിലാണോ കൊടൈക്കനാലാണോ? എന്ത് ട്രിപ്പിന് പോണില്ല? ട്രിപ്പിന് പോണ്ട കാര്യമില്ല, ട്രിപ്പ് ഇടണമെന്ന് അച്ഛന്. ഓ, ട്രിപ്പ് ഇടണമെന്ന്? ഇതെന്തോ?
പ്രായമായ മനുഷ്യല്ല, ചിലപ്പോ തുരുമ്പള വീണാല. തുരുമ്പല്ലടോ, ഞാൻ ഞരമ്പ് എവിടെയാ നോക്കുക. ഞരമ്പ് കാണാനില്ലല്ലോ. അങ്ങനെ പറയാൻ വഴിയില്ലല്ലേ, നമ്മളെ ഏരിയയിൽ ഏറ്റവും വലിയ ഞരമ്പാണ് ഈ കിടക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. എന്തോ ഞരമ്പ് കാണാനില്ല. ആര് പറഞ്ഞു ഞരമ്പില്ലെന്നുണ്ടല്ലോ. ആ ഞരമ്പ് വന്നു, ഞരമ്പ് വന്നു, ഞരമ്പ്. അയ്യോ ദേണ്ട, പോയി പോയി. ഞരമ്പുണ്ടല്ലോ. ഞരമ്പ് തെളിച്ചു വരും. പെട്ടെന്ന് പെട്ടെന്ന് ചെറുതെടുത്ത് പെട്ടെന്ന് എടുത്തോ. ആനസിസ്റ്റർ പോയി കഴിഞ്ഞാൽ ഞരമ്പൊക്കെ താരും. ഇഞ്ചക്ഷൻ അല്ല വേണ്ടത്. ഗുളികയൊക്കെ കൊടുത്തായിരുന്നോ? ഗുളിക കൊടുത്തായിരുന്നോ? എന്റെ പൊന്നു സിസ്റ്ററെ ആഹാരത്തിന് ശേഷമുള്ള ഗുളിക കഴിക്കണില്ല, ഭയങ്കര കയ്പെന്നും പറഞ്ഞ് വാ തുറക്കുന്നില്ല. ആ വെള്ളം തന്നെ വായ തുറക്ക്, വായ തുറക്ക്, അധികം കയ്ക്കത്തില്ല. ആനി സിസ്റ്ററേ, അയ്യോ വയറ് തോന്നേ. എന്തിനു പറ്റി? പോയിസൺ അടിച്ചതാ. പോയിസൺ അടിച്ചാ തിരിച്ചടിക്കണം. പോയിസൺ അടിച്ചാല് പോയിസൺ അടിച്ചെന്ന് വിഷം. ഓ വിഷം അടിച്ചതാ. അയ്യോ ഏതൊക്കെ വഴി ട്യൂബ് കയറ്റി കഴുകിയോ ദൈവമേ. ഇനി ഞാൻ വിഷം അടിക്കൂലേ, ഇനി ഞാൻ വിഷം അടിക്കൂലേ. എനിക്ക് വയ്യ, എന്തെങ്കിലും തായോ സിസ്റ്ററേ. എനിക്ക് സ്വസ്ഥത വേണം ഉണ്ടായിരിക്കാനേ. നീ നല്ലൊരു ചെറുപ്പക്കാരനല്ലായിരുന്നോ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിസ്റ്റർ അങ്ങനെ പറയും. ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവള് വേറെ കല്യാണം കഴിച്ചു പോയി, ഞാൻ വിഷം കഴിച്ച് ഇവിടെ വന്ന് കിടക്കുന്നു. എനിക്ക് ഇനി ആരുണ്ട് സിസ്റ്റർ? എന്തോന്നിത്? ആത്മാർത്ഥത. മനസ്സ് പഠിപ്പിക്കാതെ പോടാ സിസ്റ്ററെ. ഇതവിടെ പോട് സിസ്റ്ററേ, സിസ്റ്ററേ, സിസ്റ്ററേ. ഒരു കാര്യം പറയട്ടെ സിസ്റ്ററെ, ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നെന്ന്? അവള് ദൂണ്ട എന്നെ കാണാൻ വേണ്ടി വരുന്ന കണ്ട സിസ്റ്റർ നോക്കിക്കോ, അവള് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അപ്പൊ വീണ്ടും അവള് തേച്ച്. ഇനി എന്റെ ജീവിതം ഓ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം അല്ലടാ ആയുള്ളൂ. ഹണിമൂണിനൊക്കെ പോവാടാ, സമയം ഇനി കിടക്കല്ലേ. എടാ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, കാണാൻ വേണ്ടിട്ടു. അച്ഛൻ അനുഗ്രഹം. കാലി പിടിച്ച് വലിച്ചളയല്ലേ, കൊറേ അനുഗ്രഹം മേടിച്ചതാണേ. ഇത് മനസ്സിലായ ആരെന്ന്? ഇല്ല, ആരാ, എനിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞത് ഓ മോനും മോളും വരണം. നിങ്ങളെ കണ്ടപ്പോ ഭയങ്കര അഭിനയം. മോളും മോനും. അച്ഛാ ഇതാണ് മരുമോള്, മരുമോള്. ശരിക്കും എന്നെ മരുമോനെ പോലെ തന്നെയുണ്ട് കേട്ടോ. അതല്ല ഇത്. എനിക്കിത് സഹിക്കാൻ വയ്യായേ. അച്ഛാ നമ്മളെ കുടുംബത്തിൽ വന്നതില് ഏറ്റവും ആത്മാർത്ഥതയുള്ള കൊച്ചായത്. ആ നല്ല ആത്മാർത്ഥത, അതാണല്ലോ ഞാൻ ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവക്ക് ഞാനെന്ന് വെച്ച ജീവനാണ്. അവള് എനിക്ക് വേണ്ടി മരിക്കും, ബാക്കിയുള്ളവരെ കൊല്ലിക്കും. ഇവിടെ കൊല്ലിച്ചിട്ടേക്കുന്നണ്ട സംഭവം. അച്ഛേ ഈ രോഗമൊക്കെ മാറി പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടാണ് നമുക്കൊന്ന് ഹണിമൂണി പോവാൻ. ഇവള് ഊട്ടിയിൽ പോയിട്ടില്ല, അപ്പൊ ഊട്ടിയിലൊക്കെ ഒന്ന് കൊണ്ടുപോവാന്നൊക്കെ വിചാരിച്ചിരിക്കയാണ്. അഞ്ചു തവണ എന്റെ ഊട്ടി വന്ന്, പിന്നെ അവള് പറഞ്ഞു ഇനി ഊട്ടി കാണണ്ട, കൊടൈക്കനാലിൽ പോണെന്ന് പറഞ്ഞവളാണ്. ഭയങ്കര സ്നേഹമാണ്. ഹലോ എന്തുപറ്റി? എന്തുപറ്റി? പ്രസവിച്ചു കിടക്കുന്നു. ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു.
അവസാനം കല്യാണം നടക്കാതായപ്പോ അവള് പറഞ്ഞ് അവള് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് പറഞ്ഞ് നമുക്ക് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിഷം കഴിച്ച് അവള് അവനെ കല്യാണം കഴിച്ചങ്ങ് പോയി. എനിക്ക് ഇതുപോലത്തെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്തോരം കഥ കേൾക്കാതിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ, നീ ഒരുപാട് കഥ നീ കേക്കും. പിന്നെ ഈ കല്യാണത്തിന് മുമ്പേ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങല് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഇന്നത്തെ കാലമാണ് ഏതെങ്കിലും പയ്യനെ പ്രേമിച്ചിങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കണം, എന്നിട്ട് അവളെ കേട്ടാ ഏതെങ്കിലും കിഴങ്ങം വരും. ഞാൻ കാണുന്നു എനിക്ക് അറിയാം. പിന്നെ അല്ലെങ്കിൽ തന്നെ അവൻ ആ പെങ്കുച്ചിന്റെ ചുറ്റുപാടൊന്ന് തിരക്കി കൂടെ. അതെ, അവര് തിരക്കി കൂടായിരുന്നു ആദ്യമേ. പിന്നെ അവളെ കല്യാണം കഴിഞ്ഞപ്പോ ശരി, അവളെ ഓർക്കാറുണ്ടോ? അവളെ ഓർക്കത്തില്ല. പിന്നെ ഭഗവത്ഗീതയിലെ കുറച്ച് വാക്കുകൾ ഞാൻ ഓർക്കും. എന്തോ ഇന്നലെ ആരുടെയോ ആയിരുന്നു, ഇന്ന് അത് വേറൊരാടെ, ഇനി നാളെ ആരുടെ കയ്യിലാണോ എന്തോ. പ്രിയ വിളിക്കുന്നു. അതെ, ഏതോ ഒരു പെണ്ണ് വിളിക്കുന്നു. ചേട്ടാ നീ വന്നേ, നിങ്ങൾ എന്തിനാ മനോജനോട് സംസാരിക്കണേ? മനോജ അല്ല, സിസ്റ്റർ വിളിക്കണ കേട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആവശ്യമില്ലാത്തവരടുത്തൊന്നും ഇങ്ങനെ പോയി സൗഹൃദം കൂടാൻ കാര്യമൊന്നുമില്ല. അയ്യോ അതല്ലടി, പാവപ്പെട്ട ചെറുക്കണ്ട്, തങ്കം പോലെ ചെറുക്കി, അവന് ഏതോ ഒരു പെണ്ണ് പറ്റിച്ചടി. ഇതൊക്കെ അവന് മോ നോക്കി നോക്കി, നിഷ്കളങ്കമായ മുഖം, എവനെ പറ്റിച്ചിട്ട് പോയവൾ ദൈവമേ ഒരു കാലത്തും അറിഞ്ഞുകൂടാത്ത ആരെയോ നമ്മള് പ്രാവിയാ, നമ്മളതല്ലേ വീട് കേട്ടോ. അച്ഛാ പോയിട്ട് വരട്ടെ, ഇവിടെ അളിയുണ്ട് എല്ലാത്തിലും. കേട്ടാ പൈസ വരാ. എന്റെ കൈ എന്താ പിടിക്കുന്നത്? ഇരുന്നോട്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും വെച്ചിട്ട് പോയോ? ഇവിടെ ഹോസ്പിറ്റലുകളിൽ അച്ഛൻ എന്തോ തരാനാ. പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പോ പുതിയ ഒരു അച്ഛനായിട്ട് ഇവിടെ ഇരിക്കണം. എന്നാ പുട്ടി അടിച്ച് പെയിന്റ് അടിച്ചിട്ട് പോടാ, പുതിയതാക്കാ. അമ്മേ ഹലോ ഹലോ പോടാ. ആ കാണാം, കാണുമോ ഇനി? ശരി ബാബാ, അച്ഛനെ അല്ലേ മാതിരി വന്ന, പെട്ടെന്ന് വരണേ. പോയിട്ട് പോയാ, ഞാൻ ഇപ്പോഴും പോയാ. അയ്യോ അയ്യോ ഹെഡീസ് കണ്ടിയല്ലോ. ഇനി നിനക്ക് ഉമ്മയും കൂടി ഞാൻ തരാം, ചതിച്ചിട്ട് പോയാൽ പോരാ. ഞാനങ്ങനെ ചതിക്കത്തൊന്നുമില്ല. അവൻ എന്തൊരു ജോലി? മേസ്ത്രി. മേസ്ത്രി. അവൻ ആ പണിയിൽ ക്ലച്ച് പിടിക്കും. എന്ത്? അവന് തേക്കറിഞ്ഞൂടെങ്കിൽ നിനക്ക് നല്ലോണം തേക്ക അറിയല്ലേ. എന്റെ അടുത്തുള്ള ദേശത്തില് എനിക്ക് എന്തെങ്കിലും പണിയൊന്നും തന്നു കളയും. ഒരു പണിയും തരത്തില്ല. എന്റെ ചേട്ടന്റെ അടുത്ത് ഒന്ന് തുറന്നു പറയല്ലേ പ്ലീസ്. ഒന്നും പറയത്തില്ല. എന്നാ ഞാൻ പോട്ടെ. പിന്നെ ഇനി വിഷം അടിക്കല്ലേ ഇങ്ങനെ? ഇനി ഞാൻ അടിക്കൂല. അവൻ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ചിലപ്പോ അവൻ വിഷം അടിച്ച് ഇവിടെ വന്ന് കിടക്കും. ആ സംഭവം സത്യം നടക്കും. പോ, എനിക്ക് കാണണ്ട, പോ. അയ്യോ എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നേരാ നേരത്ത് വാക്ക് മാറ്റണം, കാലു മാറണം, ചോട് മാറ്റണം. ീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടൊക്കെ മുന്നിലും അലറി അടുക്കുന്ന തിരമാലകൾക്കും മുന്നിലും നെഞ്ചും പിരിച്ച് കൂട്ടാട്ടുള്ള നദിയേ നദിയേ കാതൽ നദിയേ നീയും പെണ്ടാനേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഇനി ഞാൻ അടിക്കൂല. അവൻ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ചിലപ്പോ അവൻ വിഷം അടിച്ച് ഇവിടെ വന്ന് കിടക്കും. ആ സംഭവം സത്യം നടക്കും. പോ, എനിക്ക് കാണണ്ട, പോ. അയ്യോ സിസ്റ്റർ, എനിക്ക് ശ്വാസം കിട്ടണില്ല, വായു കിട്ടണില്ല, വായു കിട്ടണില്ല. ഇഷ്ടംപോലെ വായു ഇവിടെ നിറഞ്ഞു കിടക്കല്ലേ, വലിച്ചു കയറ്റി. അതല്ല, ശ്വാസം കിട്ടണില്ല, ശ്വാസം കിട്ടണില്ല. മറ്റേ സിസ്റ്റർ എന്ത്, ഇച്ചിരി ആശ്വാസം വന്നേനെ. അയ്യോ മിണ്ടാതോടെ കിടക്കേ. നേരാ നേരത്ത് വാക്ക് മാറ്റണം, കാലു മാറണം, ചോട് മാറ്റണം. നാലാള് കൂടുമ്പോൾ കേറി നിൽക്കണം, ഓടിയെത്തണം, വീറു കാട്ടണം, ആളുന്ന തീര് തിരിയണം. വാ
എവിടെ കേറി പോന്ന്? ഡോക്ടറെ കാണണ്ടേ? ഡോക്ടറെ കാണുന്ന എനിക്കല്ലേ കണ്ട? അതെ. എടാ ഞാനാണ് നേതാവ്, നിങ്ങൾക്ക് അണികളാ. എപ്പോഴും അണികൾ പുറകെ നിൽക്കാവൂ. മറ്റേ പാർട്ടിക്കാരുടെ കാര്യം പിന്നെ ഒരു കാര്യം, ഇവിടെ കിടക്കുന്ന രോഗികളുടെ പേരൊക്കെ കറക്റ്റായിട്ട് പെട്ടെന്ന് ഇനി പഠിച്ചു തരണം. എടാ നമ്മൾ എലക്ഷൻ വരാൻ പോവില്ലേ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ന് അവരുടെ അടുത്ത് പേര് പറയുമ്പോഴത്തേന് അവർ വിചാരിക്കും എനിക്ക് ആ പേരെല്ലാം ഓർമ്മയുണ്ട്. മണ്ടന്മാർ വിശദിച്ചോളും, നമ്മക്കറിയാവോ ഇവമാരെ പേര്? വല്ല തന്ത്രം തന്ത്രം കുതന്ത്രം. എന്നെ അറിയാവുന്ന ആളാന്ന് തോന്നുന്നു, എന്റെ ആവേശം കണ്ട. അതെ, നേതാവിനെ അറിയാവുന്നുണ്ടല്ലോ. ഇതോ താനാ ഓസിലിന്റെ വള്ളിന്ന് മാറി നിൽക്കണോ? ശ്വാസം കിട്ടാതെ പറയുന്ന പുള്ളി ആണോ? ഈ പുള്ളിയുടെ പേരെന്താന്നാ പറഞ്ഞേ? താമരാക്ഷൻ പിള്ള. താമരാക്ഷൻ പിള്ള. താമരാക്ഷൻ പിള്ള ചേട്ടോ, സുഖമാണോ? ആണെന്ന് സുഖമായിട്ടിരിക്കണോ? പിന്നെ ഐഡിയ കാർഡ് ഉണ്ടെങ്കിൽ വേരിച്ച് കൈ വെച്ചേക്കണം. ഇലക്ഷൻ വരാൻ പോയി നമുക്കൊരു കള്ളവോട്ടിന്റെ പ്രധാനം വരുന്നുണ്ട്. സന്തോഷല്ലേ? വിഷം അടിച്ച് കിടക്കുന്ന നിനക്ക് സന്തോഷമല്ലേ? ഞാനാ ഞാൻ വല്ലതും പറഞ്ഞിരുന്നു പോയാണ്. അതല്ല സന്തോഷല്ലേ, സുഖമായിരിക്കുന്നു. അതെ, പേരെങ്ങനെ മനസ്സിലായി? പേര്? അയ്യോ, ഞാനെന്ന് വെച്ച ആരാ? ഈ കൂത്താട്ടുകുളം പുഷ്പന് നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ അണികളുടെ പേരും എനിക്കറിയാം. അതാണ് ഈ കൂത്താട്ടുകുളം പുഷ്പൻ. ആ പിന്നെ ഓറഞ്ച് ആപ്പിളും മുന്തിരി വല്ലതും വേണോ? ഒന്നും വേണ്ട. ഒന്നും വേണ്ട? ഒന്നും വേണ്ട. ഒന്നും വേണ്ട? എനിക്ക് ഒന്നും വേണ്ട. പിന്നെ എന്തിനാ ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്? അതല്ല, നിങ്ങളൊന്നും കൊണ്ട് തരണം, അത് കൊണ്ടുപോയി. പിന്നെ നേതാവ് ഒരു കാര്യം പറയട്ടെ, നമ്മക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോണം, വൈകുന്നേരം ധർണ്ണയുള്ളതാണ്. എടാ നീ ധർണ്ണയുടെ കാര്യം എന്നെ നീ പഠിപ്പിക്കുന്നു. എടാ ഒരുപാട് ധർണ്ണകൾ കണ്ടവനാണ് ഈ കൂത്താട്ടുകുളം പുഷ്പൻ. തീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടൊക്കെ മുന്നിലും അലറി അടുക്കുന്ന തിരമാലകൾക്ക് മുമ്പിലും നെഞ്ചും പിരിച്ച് നിന്നുള്ളതാണ് ഈ കുട്ടൻ. കൂത്താട്ടുകുളം കുട്ടൻ പുഷ്പൻ. പുഷ്പൻ പുഷ്പൻ ഇടക്കിടക്ക് മാറിപ്പോണ്ടാണ്. ആരെയും പേടിയില്ല എനിക്ക്, ഒരു പട്ടികളെ എനിക്ക് പേടിയില്ല. എത്ര മലയെന്ന് വേണമെങ്കിലും എടുത്തിയാടും, എന്ത് വന്നാലും നേരിടാൻ ഈ കൂത്താട്ടുകുളം പുഷ്പൻ തയ്യാറാ. അറിയണം കൂടുതൽ പറഞ്ഞ ഞാൻ സിസ്റ്ററെ വിളിക്കണം. സിസ്റ്റർ, സിസ്റ്റർ ഇവിടെ ആരും ഇല്ല. ഹലോ, അതെ അതെ, ഹലോ, നിങ്ങൾ ഫോൺ ചെയ്യണം. നമ്മുടെ നേതാവിന്റെ മൂത്രത്തിക്കല്ലേ നോക്കണം. ഹലോ, നേതാവിന്റെ മൂത്രത്തിക്കല് പറിച്ചോ, നിങ്ങൾ ഫോൺ ചെയ്തിരിക്കല്ലോ. മൂത്രത്തിക്കൽ എന്ന് പറയണ്ടേ? പറയണ്ട, എന്നാ മൂത്രത്തിക്കല്ലല്ല, വേറെ കാര്യങ്ങൾ നോക്കിയാൽ മതി. മൂത്രത്തിക്കല് പരിശോധന നടത്തിയാൽ മതി. അതും പറയണ്ടെന്ന്. എന്തെങ്കിലും ഉറപ്പിക്ക്. ഇവിടെ എന്തെങ്കിലും ഉറപ്പിക്ക, എനിക്ക് എന്തെങ്കിലും ഗുളി എന്ന് വിടാൻ പറ ഇനി പോണ്ടേ? സിസ്റ്ററെ പോലും നമ്മുടെ നേതാവിനെ നോക്കിട്ട് പോ, സമയമില്ല. സിസ്റ്ററെ മണ്ഡലം കമ്മിറ്റിയുള്ള. ഹലോ, പോണം. പുഷ്പൻ, പുഷ്പൻ എന്ന് പറയുന്നത് നമ്മുടെ നേതാവാണ്. പെട്ടെന്ന് നോക്കി വിടണം, നേതാവിന് അഞ്ച് തറക്കല്ലിടിയിലുണ്ട്. അതെപ്പോ ചുമ്മാട്ടി. ഹലോ, ഒന്ന് പെട്ടെന്ന് നോക്കണം. ആദ്യം നേതാവിന്റെ മൂത്രത്തിക്കല്ല് മാറട്ടെ, എന്നിട്ട് തറക്കല്ലിട്ടാ പോരെ. എപ്പോഴും ഈ മൂത്രത്തിക്കല്ല് മൂത്രത്തിക്കല്ല് എന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തരുത്. എന്നാ ഞാൻ മൂത്രത്തി കോളിഫ്ലവർ എന്ന് പറഞ്ഞാലോ? വേണ്ട, മുട്ടബജി എന്ന് പറ. എടാ ഞാൻ ഡോക്ടറിൽ നിന്ന് കണ്ടിട്ട് വരാൻ പോയി. അല്ല പിന്നെ ഏതാവ്, ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? എനിക്കല്ലേ മൂത്രത്തിക്കല്ല്, നിനക്കല്ലല്ലേ. നമ്മുടെ നേതാവിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞു? ഡോക്ടർ ഇന്നലെ പറഞ്ഞല്ലോ ഇഞ്ചക്ഷൻ വേണമെന്ന്. അത് ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മുടെ നേതാവിന് ഒരുപാട് തിരക്കുള്ള ദിവസമല്ലായിരുന്നു? ഉദ്ഘാടനം മൂന്നെണ്ണം, തറക്കല്ലിടൽ നാലെണ്ണം, പിന്നെ മറ്റേ നാട മുറിക്കൽ, കട ഉദ്ഘാടനം, അങ്ങനെ പല പല പരിപാടികളായിരുന്നു. അപ്പൊ ഇന്ന് എടുക്കാം. എടുക്കട്ടെ, ഡോക്ടർ കണ്ടു. എല്ലാ നേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്താ ഇഞ്ചക്ഷൻ ഉണ്ടെന്നോ? ആർക്ക്? നേതാവിന് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. അണികൾ എടുത്തോളൂ. ഓക്കെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടേ. ആ എടുത്തോ, അണികൾ എടുത്തോളൂ. നിങ്ങക്കല്ലേ മൂത്രത്തിക്കല്ല്. അല്ല, അണികളെ കുത്തിയാ മതി, നേതാവിന് നോവും. അതാണ്, അണികളെ കുത്തിക്കാൻ നേതാവിന് നോവും. ഞങ്ങള് പുഷ്പ നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉഗ്ര നേതാവാണ്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ സമയമില്ല, നിങ്ങൾ ആരെയൊന്നും പിടിക്കും. ചെറിയൊരു വേദന അയ്യോ, അത് കയ്യിലൊടുത്ത് ഞാൻ കുടിക്കാം. പറ്റുമോ? കയ്യിലൊടിച്ചു കൊടുക്കാൻ പറ്റുമോ? വേണ്ട, ഇഞ്ചക്ഷൻ കുത്തല്ലേ എനിക്ക് പേടിയാ.
ചേച്ചി ആദ്യം ഞാൻ കോഴിയൊക്കെ ഞാൻ ജയിക്കുവാണെങ്കിൽ തരാം ഇഞ്ചക്ഷൻ കുത്തല്ലേന്ന് പറഞ്ഞു പോലെയാണ് എടാ ഇഞ്ചക്ഷൻ പേടിയാടാ കുത്തല്ലേ ആത്മഹത്യാശ്രമം എനിക്ക് പേടിയാണ് വേണ്ട എനിക്ക് പേടിയാണ് പിടിച്ചു വെച്ചു കൊടുക്കാതരാ ഇത്രേ ഉള്ളായിരുന്നു കുഞ്ഞിനൊന്ന് നോക്കിക്കോട്ടെ നിങ്ങൾ നമ്മുടെ നേതാവിനെ നോക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഉദ്ഘാടനം നാളെയാണോ നിങ്ങൾ നോക്ക് അല്ല കുഞ്ഞിന് വയ്യാത്തോണ്ടാ എന്റെ സിസ്റ്റർ കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ അവിടെ ഒരു സിസ്റ്റർ അങ്ങ് പോയിട്ടില്ലല്ലോ നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കേൾക്കണം ഇല്ലെങ്കിൽ അവിടെ പണി നാളെ കാസർഗോഡിരിക്കും ഒന്ന് നിർത്തോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ ഇപ്പൊ കൊണ്ടുപോയത് ആനസിച്ചുള്ള മോളാ അതിന് വയ്യെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ഫോൺ ചെയ്ത് തുടങ്ങിയതാ ഡ്യൂട്ടിക്കാരനാ ഇവള് കൊച്ചിന്റെ അടുത്ത് പോവാത്തത് ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാ ഞങ്ങൾക്കുണ്ട് കുടുംബവും കുട്ടികളും വിഷമങ്ങളും പരാധീനങ്ങളും ഒക്കെ അതൊക്കെ മറന്നിട്ടാ നിങ്ങളെ നോക്കുന്നത് അതിന്റെ ഒരു കാരുണ്യെങ്കിലും നിങ്ങൾ കാണിക്ക് സിസ്റ്റർമാരെ ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട് വേഗം വരോ നമുക്ക് എന്താന്ന് പോയി നോക്കാം ജീവിത പ്രാരാബ്ധങ്ങളുടെ സങ്കടക്കടലുള്ളിലൊതുക്കി കൃത്യതയോടെ നമ്മെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുഞ്ചിരിക്കുന്ന ഈ മാലാഖമാരെ അംഗീകരിച്ചില്ലെങ്കിലും അവഗണിക്കാതിരുന്നുകൂടെ ഒരു സ്കിറ്റ് അത് ഒരു നല്ലൊരു തുടക്കമില്ലാതെ ആയി പോയി ഒന്നാമത് ഒരു രോഗി കട്ടിലിൽ കിടക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് തുടങ്ങിയപ്പോ അവിടുന്ന് ആ കാലം വന്ന് കഴുത്തി പിടിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന അത് ഒന്ന് ചിരി ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു നല്ലൊരു ടേക്ക് ഓഫ് ആയില്ല ഒരു നല്ല തമാശ എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് തമാശകളെ അതിനകത്ത് കണ്ടുള്ളൂ വളരെ നന്നാക്കാൻ കഴിവുള്ള നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അത് ഗുഡ് ലക്ക് ജ്യോതിഷേട്ടാ പാർട്ട് ബൈ പാർട്ടായിട്ട് എടുത്താൽ കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് ഘടിപ്പിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ കഴിയൂ ആദ്യം ഈ ബിൽബിൻ്റെ പോർഷൻ തന്നെ അവിടെ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു ബെഡായിരുന്നെങ്കിൽ ബിൽബിൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ കാര്യമായിട്ട് കിട്ടുമായിരുന്നു ഈ കിടക്കുന്ന അവസ്ഥയിൽ ബിൽബിൻ്റെ പല എക്സ്പ്രഷനും നമുക്ക് മിസ്സായി ഈ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് നിങ്ങൾ കരുതുന്ന കാര്യം അത് അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല ഇവിടെ റിഹേഴ്സൽ ഇല്ലാത്തത് ജഡ്ജസ് അറിയുന്നു പ്രേക്ഷകരെ അറിയുന്നു അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ് റിമി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കല്ലേ നല്ലൊരു ഗംഭീര കൈയടി ലക്കി സ്റ്റാർസിന് അതിലകത്ത് ബിൽബിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ബിൽബിൻ്റെ കയ്യിലെ ഞരമ്പിന് വേണ്ടി തപ്പിയപ്പോഴത്തേക്കും മകൻ പറയുന്നുണ്ട് അങ്ങനെ കാണാൻ വഴിയില്ല ഈ ഏരിയയിൽ ഏറ്റവും വലിയ ഞരമ്പാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ അത് രസമുണ്ടായിരുന്നു പിന്നെ ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എത്ര വലിയ തടിമെടുക്കും ധൈര്യശാലിക്കും എനിക്കൊക്കെ ഇത് അല്ല പക്ഷെ ആരും വിശ്വസിക്കുകയല്ല ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ കൈയും കാലും ഒക്കെ എല്ലാവരും കൂടെ നാല് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നത് അവർക്ക് പിന്നെ ഇത്രയും കടന്ന് ചാടി മറിയണം അല്ലെങ്കിൽ ഇത്ര ധൈര്യശാലിക്ക് ഒരു ഇഞ്ചക്ഷൻ പിടിക്കും പക്ഷെ നമുക്കറിയില്ല ആ സൂചിയും കൊണ്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിക്കയറാൻ പോവാണല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ അത് ശ്യാമിന് വന്നപ്പോൾ നമുക്കൊരു അത്ഭുതമില്ല ഏത് മനുഷ്യർക്കും വേണേൽ വരാമെന്ന് കാര്യം അത് ശ്യാമു നല്ല രസമായിട്ടത് കാണിച്ചു പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട സുധീഷിൻ്റെ കാമുകൻ ഭർത്താവിൻ്റെ ജോലി എന്താ വെച്ചപ്പോൾ മേസരി ഇനി പുള്ളിക്ക് തേക്കാൻ അറിയത്തില്ലെങ്കിലും നിനക്ക് നന്നായിട്ട് തേക്കാൻ അറിയില്ല നീ തേച്ചോളും
എന്ന് പറഞ്ഞ് കുറച്ച് തമാശകൾ തീർച്ചയായിട്ടും ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടാ. ഏതൊരു ആർട്ടിസ്റ്റിനും ചില ദിവസം ലക്ക് ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഇതിൽ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്. പക്ഷെ ഇന്ന് ലക്ക് നിങ്ങളെ ഫേവർ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം റിഹേഴ്സലിൻ്റെ കുറവാണോ അതോ ആണല്ലേ? റിഹേഴ്സലിൻ്റെ കുറവായിരുന്നു. പ്രോഗ്രാം ടോട്ടലി ഒരു കോർഡിനേഷൻ, എല്ലാവർക്കും ഒരു ചെറിയ സംശയം എങ്ങനെ മൂവ് ചെയ്യണം, ഏതൊക്കെ പ്രോപ്പർട്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കോർഡിനേഷൻ, ഒരു സിങ്ക്രണൈസേഷൻ എനിക്കും ഫീൽ ചെയ്തില്ല. ഇന്ന് എനിക്ക് ശരിക്കും ചെറി വന്നത് മറ്റേ യമൻ വന്നല്ലോ, യമൻ എണീറ്റ് വന്നിട്ട് കഴുത. അപ്പോൾ എനിക്ക് ചെറിയൊരു അനുഭവമുണ്ട്. ടാക്സി ബുക്ക് ചെയ്യും. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ പല ഫണ്ണി നെയിംസ് ഉണ്ട് ചിലവരുടെ. ഒരു ദിവസം ഞാൻ ബുക്ക് ചെയ്തത് ശരിക്കും ഉണ്ടായതാ കേട്ടോ, യമരാജ അറൈവിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നു. അപ്പം ഞാനത് ഉടനെ ക്യാൻസൽ ചെയ്തു, കാരണം പോകാനായിട്ടില്ലല്ലോ, ശരിക്കും ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക് ലക്കി സ്റ്റാർസ്. ഇനിയും ഇത് ഇതിനെപ്പറ്റി മറക്കുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഫിറ്റായിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് വിഷസ്. എന്തായാലും അധികം ലക്കി ആയിരുന്നില്ലാത്ത ഒരു ഡേ ആയിരുന്നു ലക്കി സ്റ്റാർസിനെങ്കിലും ഇന്നത്തെ മാർക്സ് നമുക്ക് അറിഞ്ഞാലേ മതിയാകുള്ളൂ. ആൻഡ് ലാൽ സർ ഓൺ 30 26. ജ്യോതിഷേട്ടാ 36 out of 40. Thank you, sir. Rimi Tommy 27. Thank you. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 89/100. ഉണ്ണിച്ചേട്ടനെ ഇവിടെ കിട്ടിയിട്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല, ഓടി നടന്ന് സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ട, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഏതെങ്കിലും ഒരു സോങ്. നദിയേ നദിയേ കാതൽ നദിയേ നീയും പെണ്ടാനേ അടി നീയും പെണ്ടാനേ ഒന്നാ ഇരണ്ടാ കാരണം നൂറ് കേട്ടാൽ സൊല്ലേനേ നീ കേട്ടാൽ സൊല്ലേനേ ദിംതനന 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 ദിരന ദിംതനന 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 ദിരന ദിംതനന ദിംതനന ദിരന. എങ്ങനെയുണ്ട് ഉണ്ണിച്ചേട്ടാ ഇവിടുത്തെ കംപ്ലീറ്റ് ഒരു എനർജിയും ആംബിയൻസും ഒക്കെ? എനിക്ക് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യം, പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ എൻജോയ് ചെയ്യുന്നത് നർമ്മം തന്നെയാണ്. കോമഡി സ്റ്റാർസിലെ എല്ലാ സ്റ്റാർസും തന്നെ വളരെ ടാലൻറ്റഡ് ആണ്. ബഹുദൂരം മുന്നോട്ട് പോട്ടെ വിജയ് ഭവ. താങ്ക് യു. സൂപ്പർ. ഞാനിവിടെ ഒരു ദിവസം ഗസ്റ്റായിട്ട് വന്നാണ് ആളാണ്. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ഞാനാ ചോദിച്ചത്, ഞാൻ കുറച്ച് പരിപാടികൾക്ക് അങ്ങോട്ട് എനിക്ക് പറഞ്ഞു പോകും, ശരിക്കും എൻജോയ് ചെയ്ത് പോകും. അപ്പൊ എനിക്ക് ഫ്രീ ടൈമിനൊക്കെ വരണമെന്ന് ആഗ്രഹം തോന്നിപ്പോയ പരിപാടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹാപ്പി നോട്ടിൽ എന്തായാലും 1990s ഒക്കെ ഒരു തുടക്ക കാലത്ത് ക്യാമ്പസുകളിലെല്ലാം തന്നെ തരംഗമായി മാറിയ ആ ഉണ്ണിച്ചേട്ടന്റെ ഗാനത്തോടെയാണ് ഇപ്പോഴും ഗാനമേളകളിൽ പാടാറുള്ള പാട്ട്. രാവിൽ പൂന്തേൻ തേനും പൂങ്കാറ്റേ പാടിപ്പാടാ നീയും പോരാമോ ആരിയങ്കാവിൽ വേല കഴിഞ്ഞ് ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞ് ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാം ചെല്ല പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാ നീയും പോരാമോ. എന്തായാലും കോമഡി സ്റ്റാർസിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളും സംഗീതവും കുറച്ചധികം കോമഡിയും ഒക്കെ ആയിട്ട് വിൽ ബി ബാക്ക് അഗൈൻ. Until the next time we meet, this is Comedy Stars Season 2. Waiting out.